എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ ശ്രീ പ്രസാദം. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു പുതിയൊരു ആളെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് മുന്നാടിയായിട്ട് ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടുണ്ട്. കാര്യം ഇപ്പോൾ പൊതുവെയുള്ള ആളുകളുടെ എല്ലാവരുടെയും സംശയമാണ്, താങ്കൾ പറയുന്ന കാര്യങ്ങൾ വാങ്ങിച്ച് ധരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗുണങ്ങളെല്ലാം കിട്ടുമോ, അല്ലെങ്കിൽ ഇത് വെറും പറ്റിക്കൽ അല്ലേ? കാര്യം ഇതൊക്കെ വാങ്ങിച്ച് ധരിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികം വരും, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതെയാവും, കുടുംബപരമായിട്ടെല്ലാം നല്ല രീതിയിൽ പോകുന്നൊക്കെ പറയുന്നതിലൊക്കെ എന്തെങ്കിലും ഔചിത്യം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ വീഡിയോ ഇവിടെ ഇത് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തുമായിക്കോട്ടെ, ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈവൻ ഒരു കരിങ്കാലിമാലയോ അല്ലെങ്കിൽ ഒരു കൂർമ്മമോതിരമോ പഞ്ചലോഹ മോതിരമോ രക്തരുദ്രാക്ഷമാലയോ ബ്രേസ്ലെറ്റോ എന്തോ ആയിക്കോട്ടെ, പോസിറ്റീവ് എനർജി തരുന്ന സ്റ്റോൺസ് എന്തോ ആയിക്കോട്ടെ ധരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ടാവും. ഇത് ധരിച്ചു കഴിഞ്ഞാൽ ഇന്ന കാര്യം നടക്കും, ഇത് ധരിച്ചു കഴിഞ്ഞാൽ ഇന്ന കാര്യം വേറെ കാര്യങ്ങൾക്ക്, അങ്ങനെ അപ്പോൾ കുടുംബപരമായിട്ടും ധനപരമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടും നല്ല. ഇപ്പോൾ കരിങ്ങാലി തന്നെ എടുത്തോളൂ, കരിങ്ങാലിമാലയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാനുള്ള ശക്തി കരിങ്ങാലിക്കുണ്ട്. അപ്പോൾ അത് സയൻറ്റിഫിക്കായിട്ട് പണ്ട് കാലം മുതലേ അത് ചെയ്തു വരുന്ന ഒരു പ്രക്രിയയായിരുന്നു. ഈ ഭൂത ബാധയെല്ലാം ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ചൂരില് കൊണ്ടുള്ള പ്രയോജനം പോലെ തന്നെ കരിങ്ങാലിയുടെ വടി ഉപയോഗിച്ചാണ് പണ്ട് കാലങ്ങളിൽ ബാധയെല്ലാം ഒഴിപ്പിച്ചിരുന്നത്. അപ്പോൾ അത്രയേറെ പ്രാധാന്യമുണ്ട് പണ്ട് കാലങ്ങളിൽ മുതൽ. അപ്പോൾ അങ്ങനെ വരുന്നൊരു സമ്പ്രദായത്തിൽ ഇപ്പോൾ കാലഘട്ടത്തിലേക്ക് നമ്മളത് കൊണ്ടുവന്ന് പറയുകയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കും, നമ്മുടെ ശരീരത്തിലേക്ക് നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാനുള്ള ശക്തിയുണ്ട്, നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഒരു ഫ്രഷ് ആയിട്ട് വെച്ചേക്കും. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഭാഗമാണെങ്കിൽ തന്നെയും ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ മാനസികമായിട്ട് നമ്മൾ നല്ല ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഫുൾ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുവാനുമായിട്ടൊരു ഉന്മേഷം ഉണ്ടാവും. ഇപ്പോൾ ജോലിയാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും മറ്റുള്ള എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്കൊരു ഉന്മേഷം ഉണ്ടാവും. നമ്മളത് പ്രോപ്പറായിട്ട് നല്ല വെടിപ്പായിട്ട് നമ്മളത് ചെയ്യുകയും ചെയ്യും. അപ്പോഴാണ് അതിൽ നമുക്കൊരു ഒരു വിജയം കൈവരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാല ധരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി നമ്മൾ ചെയ്തിരിക്കണം. അല്ലാതെ നമ്മൾ ഈ മാല ധരിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള എല്ലാം കിട്ടുമെന്ന് വിചാരിച്ചിരുന്നാൽ അതൊരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. നമ്മളെ കൊണ്ട് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം, ചെറിയൊരു മാറ്റം സൃഷ്ടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മളെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ, അല്ലാതെ വേറെ ആളെ കൊണ്ടും പറ്റത്തില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ധരിക്കുമ്പോൾ തന്നെയും നമ്മൾ നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ കൂട്ടുവാൻ ശ്രമിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ ഇതും ധരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മളൊരു 5 മിനിറ്റ് നേരമെങ്കിലും നമ്മൾ മെഡിറ്റേഷൻ എവിടെയാണെങ്കിലും ഒരു 5 മിനിറ്റ് നേരം നമ്മൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്വാസം മാത്രം ശ്രദ്ധിച്ച് ഒരു 5 മിനിറ്റ് കണ്ണടച്ചിരിക്കുക. അവിടെ നമുക്ക് നമ്മുടെ ദൈവത്തിന് കാണാൻ പറ്റും. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന മൂർത്തി അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, ഏത് ജാതി മതമായി കഴിഞ്ഞാലും അവരുടെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസം അർപ്പിക്കുന്ന ആ ഒരു ഊർജത്തെ നമുക്ക് ഓരോ 10 മിനിറ്റ് നേരം അല്ലെങ്കിൽ 20 മിനിറ്റ് നേരം കണ്ണടച്ചിരുന്നാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ഒരു കാണുന്ന സമയത്ത് നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ നമ്മൾ ഈ മാലകളിലേക്ക് എത്തിക്കുക. ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ചെറുതായിട്ട് പറയാൻ ഒരു അമ്പലത്തിലാണെങ്കിൽ തന്നെ ഒരു അവിടെ ഒരു പ്രതിഷ്ഠ, ആ പ്രതിഷ്ഠയിലെ ഒരു ഊർജ്ജം കൊണ്ടുവരുന്നത് അവിടുത്തെ തിരുമേനിമാരും അവിടുത്തെ ശാന്തിക്കാരും അതുപോലെ തന്നെ നമ്മളെ പോലുള്ള സാധാരണ ജനങ്ങൾ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഊർജ്ജമാണ് അവിടെ എപ്പോഴും ഒരു എനർജി ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നതും നമ്മൾ കരുതുന്നതും നമ്മളോട് പോയി പ്രാർത്ഥിക്കുന്നതും. ഇപ്പൊ പള്ളിയിലാണെങ്കിലും എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു എനർജി നമ്മൾ നമ്മുടെ ശരീരത്തിലുള്ള ഇത്തരത്തിലുള്ള വസ്തുക്കളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഒരാളുണ്ട് എന്നുള്ള തോന്നൽ നമുക്ക് എപ്പോഴും ഉണ്ടാവും. അതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആളുകളെല്ലാവരും പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ച് അത് ഇതൊക്കെ സംഭവിക്കുമോ, ഈ കാലഘട്ടത്തിൽ സംഭവിക്കുമോ എന്നുള്ള ചോദ്യങ്ങളും ഇതിനെ ഏത് രീതിയിൽ ഇതിനെ നമുക്ക് ഡീമോട്ടിവേഷൻ ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. നമ്മളൊരു കാര്യം നല്ലത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഏയ് അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് നമ്മളെ തകർത്തുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ വെക്കുക, എന്നിട്ട് അതിൽ സക്സസ് ഉണ്ടോ എന്ന് നോക്കുക, അതിനുശേഷം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. അതല്ലാതെ നമ്മൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഒരാളോട് വിളിച്ചിട്ട് പറയുക എങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നത്, ഒരിക്കലും ഒരാൾ നല്ലത് പറയില്ല. ഈ കാലഘട്ടം അങ്ങനെയാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു നല്ല പ്രവൃത്തിയെ നല്ലതെന്ന് പറഞ്ഞ് നീ ചെയ്യ് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞൊരു സപ്പോർട്ട് ആരും തരില്ല. തരുമായിരിക്കും, ചിലപ്പോൾ ഭാര്യ ഉറ്റ സുഹൃത്ത് തരുമായിരിക്കും, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇല്ലാത്തവരാണ് കൂടുതൽ, ഉള്ളവർ വളരെ ചുരുക്കമാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് അഷ്ടലക്ഷ്മി കുബേരലക്ഷ്മി കോയിൻസ് ആണ് പറയുന്നത്, ലക്കി കോയിൻ എന്നാണ് പറയുക. അപ്പം ഇതിൽ
അഷ്ടലക്ഷ്മി എട്ട് ലക്ഷ്മികളുടെ ഒരു കോയിന്, അതിൻ്റെ കൂടെ തന്നെ എൻ്റെ അപ്പുറത്ത് ഒരു ശ്രീകേന്ദ്രത്തിൻ്റെ, അതുപോലെ തന്നെ ഇതിൽ കുബേരലക്ഷ്മി, കുബേരനും ലക്ഷ്മിയും, അതുപോലെ തന്നെ ഒരു ലക്കി നമ്പർ, അത് കുട്ടികൾ കിട്ടുന്നതെല്ലാം ഒരു സെയിം നമ്പർ തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ അതിനൊരു ലക്കി നമ്പർ, ഇത് ഫെങ്ഷുയി ഭാഗമായിട്ട് വരുന്നതാണ് ഈ ലക്കി നമ്പർ. അപ്പോൾ ഈ അഷ്ടലക്ഷ്മിയും ശ്രീചന്ദ്രനും കൂടിയിട്ടുള്ള കോയിന്, ഇത് രണ്ടും കൂടി നമ്മൾ ചേർത്ത് നമ്മുടെ പേഴ്സിലോ അല്ലെങ്കിൽ നമ്മൾ പൈസ വെക്കുന്ന അലമാരയിലോ എവിടെയെങ്കിലും നമ്മൾ സൂക്ഷിക്കുക. ഇതിൻ്റെ കൂടെ അത് ഇതിൻ്റെ കൂടെ ഒരു രൂപ കോയിനോട്ടും ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ളത്, ഇത് വാങ്ങാൻ ആഗ്രഹമുള്ളവർ വിളിച്ചു കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അതുകൂടി ചേർത്ത് നമ്മൾ ആ പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയോട് കൂടി വിശ്വാസത്തോടെ വെക്കുക. ഇതിൻ്റെ ആ എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, അഷ്ടലക്ഷ്മി അതായത് നമ്മൾ ആരാധിക്കുന്ന ഒരു വ്യക്തി, ഇപ്പോൾ നമ്മളിപ്പോൾ കൃഷ്ണനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ മുരുകനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, ദേവി ആരാധിക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ പുണ്യാളൻ, മാതാവ്, ആരും ആയിക്കോട്ടെ, നമ്മൾ വിശ്വസിക്കുന്ന ഏതൊരു ഊർജത്തെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ ആ ഊർജത്തിലേക്ക് നമ്മൾ എത്തുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പ്രസൻസ് നമുക്ക് കൂട്ടിയെടുക്കുക. അപ്പോൾ ഈ ലക്ഷ്മി കടാക്ഷം എന്ന് പറയുന്നത്, ലക്ഷ്മി കടാക്ഷം കൂട്ടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ നമ്മളുടെ കയ്യിൽ നിൽക്കുവാനും നമ്മുടെ കയ്യിലേക്ക് വരുവാനും വേണ്ടിയിട്ടാണ്, നമ്മുടെ കയ്യിൽ എപ്പോഴും നല്ല രീതിയിൽ ആ പൈസ നിൽക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ധനസമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്മിയുടെ, മഹാലക്ഷ്മിയുടെ കടാക്ഷം കൂട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ ആളുടെ ഒരു അഷ്ടലക്ഷ്മികളുടെ ഒരു ചിഹ്നമുള്ള പിക്ചറുള്ള ഒരു കൊയിനും ശ്രീചന്ദ്രവും ചേർത്ത് വെക്കുക. അപ്പോൾ ഇതിൽ അതുപോലെ തന്നെ കുബേരൻ ലക്ഷ്മിയും, കുബേരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് പൈസ വരുവാൻ വേണ്ടി സഹായിക്കുന്ന ദേവനാണ്. അപ്പോൾ കുബേരൻ്റെയും സാന്നിധ്യം കൂട്ടുക. അപ്പോൾ എപ്പോഴും നമ്മുടെ കൂടെ അവരുണ്ട് എന്നുള്ള തോന്നൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങളിലൊക്കെ, അതായത് സാമ്പത്തിക ലഭ്യത കൂട്ടുവാനും സമ്പത്ത് നമ്മുടെ കയ്യിൽ നിലനിൽക്കുവാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ അഷ്ടലക്ഷ്മി ലക്ഷ്മി കുബേര കോയിൻസാണ്, ലക്കി കോയിൻ എന്നാണ് പറയുക. വലിയ വിലയൊന്നുമില്ല ഇതിന്. അപ്പോൾ ആർക്കാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ വീഡിയോൻ്റെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വിളിക്കുക, അല്ലെങ്കിൽ അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ്, കേരളത്തിൽ എവിടേക്കാണെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ വില പറയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയും ഞാൻ പോസ്റ്റ് ഇടുമ്പോൾ ഞാൻ വില ഇടുന്നില്ല, വില ഇടാത്തതിൻ്റെ കാര്യം എന്താണ്, അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ഒന്നുമുള്ളൂ, ആവശ്യക്കാർ വിളിച്ചോട്ടെ, ആവശ്യക്കാർ മാത്രം അറിഞ്ഞാൽ മതി കാര്യം. എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞിട്ട് അതൊക്കെ പോട്ടെ എന്ന് അതിനോട് എനിക്ക് താല്പര്യം, എന്നെ സംബന്ധിച്ച് എനിക്ക് അതിന് താല്പര്യമില്ല. കാര്യം ആവശ്യമുള്ളവരെ തേടി വരും, അവർക്ക് മാത്രം, അർഹതപ്പെട്ടവർക്ക് മാത്രമേ ഇത് കൊടുക്കാനുള്ള ആഗ്രഹം എനിക്കുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ തേടി വരും, അവർ വിളിക്കും, എൻക്വയറി ചെയ്യും, അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത്തരത്തിലുള്ളവർ മാത്രം വിളിച്ചാൽ മതി, അതായിരിക്കും ഏറ്റവും നല്ലത്. എല്ലാവരും അറിഞ്ഞിരിക്കണമെന്നില്ല, ആവശ്യമുള്ളവർ, അർഹതപ്പെട്ടവർ മാത്രമേ വരത്തുള്ളൂ. നമ്മളിവിടെ വെച്ചിട്ടുള്ള ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും എല്ലാത്തിലും, ഇപ്പോൾ റിംഗ്സ് ആണെങ്കിൽ തന്നെ നമ്മൾ എല്ലാത്തിനും എല്ലാ സൈസും നമ്മൾ വെച്ചിട്ടില്ല, യുണീക് ആയിട്ടുള്ള സൈസസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ആളുകൾ വരും, അവർക്കത് കിട്ടുകയും ചെയ്യും, അവർ കൊണ്ടുപോയി സന്തോഷത്തോടെ തീർക്കുകയും ചെയ്യും. ഇതുവരെ ഉണ്ടായിട്ടുള്ള അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ സന്ദർഭങ്ങൾ. ആവശ്യമുള്ള ആൾ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സാധനം ഇവിടെ ഉണ്ടാവും, അത് കൊടുക്കും, അവർ സന്തോഷമായിട്ട് തന്നെ പോകും. അപ്പോൾ അഷ്ടലക്ഷ്മി, കുബേരലക്ഷ്മി കോയിൻ, ലക്കി കോയിൻ, അവ വേണമെന്നുള്ളവർ വാട്സപ്പ് ചെയ്യുക. എല്ലാവർക്കും കേരളത്തിൽ എവിടേക്കാണെങ്കിലും അയച്ചു കൊടുക്കും, കേരളത്തിൽ അതല്ല ഇന്ത്യയിൽ എവിടേക്കാണെങ്കിലും അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് കാണാൻ പറ്റും. സന്തോഷം, എല്ലാവർക്കും നല്ലത് നേരുന്നു.